ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ലോകത്തിൽ പലയിടത്തിലും ഭയങ്കര മിസ്റ്റീരിയസ് ആയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടും നടക്കുന്നുമുണ്ട്. ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെയധികം കുറവായിരിക്കും. അതിലും കടലിന്റെ അടിയിലാണ് പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. അതിലും കടലിന്റെ 2% മാത്രമേ പഠിച്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ മാപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോ അതുകൊണ്ട് തന്നെ സീ ഡൈവേഴ്സ് കണ്ടുപിടിച്ച കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തേത്, അനിമൽസ് ചെയിൻഡ് അപ്പ് ഇൻ കേജസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സീ ഡൈവേഴ്സ് ഇന്തോനേഷ്യയിലുള്ള കൊയക്കി ഐലൻഡിലെ സീ കടിയിൽ പിക്ചേഴ്സ് വീഡിയോസ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഭീകരമായ കാഴ്ച കണ്ട് ഞെട്ടി. ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അണ്ടർ വാട്ടറിൽ പോയി കഴിയുമ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഈ വെള്ളം. അതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടറിലുള്ള കടലിലുള്ള കാര്യങ്ങൾ കാണാൻ വളരെ സുന്ദരമായിരിക്കും. ഒരു പേടിയും കൂടാതെ അതിലെ നീന്താൻ കഴിയും. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം കാണുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ജയിൽ കാണുന്നു. ആ ജയിലിൻ്റെ അകത്ത് 2 ഡുങ്കോങ്, ഒന്ന് അമ്മയും ഒന്ന് കുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഡുങ്കോങ്സിനെ എന്തിനു ജയിലിലാക്കണം? അവിടെയുള്ള ലോക്കൽ ഫിഷർമാൻസ് ഇതിനെ ജയിലിലാക്കുകയും വരുന്ന സഞ്ചാരികളിൽ നിന്ന് കാശ് മേടിച്ച് ഇതിനെ കാണിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫോട്ടോ എടുക്കാനും ക്ലോസ് ആയിട്ട് നിൽക്കാനും സാധിക്കുന്നു. നിരാശാജനകമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ അമ്മ ഡുഗോങ്ങിന്റെ വാല് ചെയിനും കൊണ്ട് കെട്ടിയിരിക്കുന്നു. അമ്മയ്ക്ക് നീന്താൻ പോലുമുള്ള സിറ്റുവേഷൻ അവിടെ ഇല്ലായിരുന്നു. ഈ ചങ്ങലയിൽ നിന്നും അമ്മയുടെ വാൽ മുറിവേൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഡൈവേഴ്സ് അവിടുത്തെ ലോക്കൽ ഫിഷർമാനോട് ഇതിനെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം അവർ സമ്മതിച്ചില്ലെങ്കിലും നെക്സ്റ്റ് ഡേ അതിനെ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. ഈ ഡൈവേഴ്സിന് വേണ്ടത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇവർ എടുത്ത വീഡിയോസും ഫോട്ടോസും ഇന്റർനെറ്റിലേക്ക് സ്പ്രെഡ് ചെയ്തു. വീഡിയോ ഇന്തോനേഷ്യയിലെ വൈൽഡ് ലൈഫ് അതോറിറ്റീസ് കാണുകയും അവിടെ പോയി നോക്കുമ്പോൾ ഈ അമ്മയും കുഞ്ഞും അതിന്റെ അകത്ത് തന്നെ ഉള്ളതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഈ അതോറിറ്റീസ് ഫോഴ്സ് ചെയ്ത് ഈ ഡുഗോങ്സിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. നമ്പർ 2, സ്കെലിറ്റൽ ലേക്ക്. കടലിന്റെ അടിയിലുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലേക്കിന്റെ അടിയിൽ നിന്ന് എന്താണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ നോക്കുക. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലെ രൂപ്ഗഞ്ച് എന്ന ലേക്കിന്റെ 2 മീറ്റർ അടിയിൽ നിന്നും ഏകദേശം 200 അസ്ഥികൂടങ്ങളാണ് കണ്ടുപിടിച്ചത്. ഈ അസ്ഥികൂടത്തിന്റെ കൂടെ മുടികൾ, ദശകൾ, നഖങ്ങൾ ഇതെല്ലാം കണ്ടുകിട്ടിയിരുന്നു. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, ജ്വല്ലറീസ് എല്ലാം കണ്ടുപിടിച്ചിരുന്നു. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെന്ന് ടെസ്റ്റുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. 1 വർഷത്തിലെ 11 മാസവും ഈ ലേക്ക് ഐസ് സ്നോ കൊണ്ട് തിക്കായിട്ട് കവറായിട്ടിരിക്കും. അവിടെയുള്ള ഐസുകൾ അലുത്ത് കഴിയുമ്പോൾ മാത്രമാണ് ഈ സ്കെലിട്ടൺ വെളിയിൽ കാണാൻ സാധിച്ചിരുന്നത്. ഇത്രയും ഭീകരമായ ഒരിടം ഇന്ത്യയിലുണ്ടെന്ന് എത്ര പേർക്കറിയാം? നമ്പർ 3, ജേസൺ വർഹീസ് സ്റ്റാച്യു. ആരിസോണയിലെ മിനിസ്റ്റർ ലേക്കിൽ ഡൈവേഴ്സ് ചാടുമ്പോൾ ഇതുപോലത്തെ ഒരു അൺഎക്സ്പെക്ടഡ് സ്റ്റാച്യു കാണുമെന്ന് ആരും പ്രതീക്ഷ കാണില്ല. ഡൈവേഴ്സ് ഏകദേശം 120 അടി താഴെ ഡൈവ് ചെയ്ത് ചെന്നപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയിനിൽ കെട്ടി ഒരു ബോഡി പൊങ്ങി നിൽക്കുന്നതും ആ ബോഡിയുടെ കയ്യിൽ ഒരു ഹോക്കി സ്റ്റിക്കും ഫേസിൽ ഒരു മാസ്കും കണ്ട് ആ ഡൈവേഴ്സ് പേടിച്ച് വരണ്ടുപോയി. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് പതിവ്. എന്നാൽ ഈ കപ്പിൾസ് അതിന്റെ അടുത്ത് പോയി പരിശോധിക്കുകയും അവർക്ക് സിനിമയിൽ വരുന്ന ജേസൺ വർഹീസിന്റെ സ്റ്റാച്യു ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ജേസൺ വർഹീസ് ഫ്രൈഡേ 13 എന്ന ഹൊറർ പടത്തിലെ വില്ലനാണ്. ഇത്രയും അതിഭീകരമായ ഭയങ്കരമായ സ്റ്റാച്യു എവിടെ നിന്ന് ആര് വെച്ചു എങ്ങനെ വെച്ചു എന്ന് വിചാരിച്ച് എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവിടെയുള്ള കർട്ടിസ് ലാസ് എന്നൊരാൾ വരുന്ന ഡൈവേഴ്സിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാനും അവർക്ക് കുറച്ച് ഹൊറർ ഫീലിംഗ് കൊടുക്കാനുമായിട്ട് ഇദ്ദേഹം 120 അടിയിൽ ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെക്കുകയായിരുന്നു. എന്നാൽ ഈ ലേക്കിൽ ചാടുന്ന ഡൈവേഴ്സിന് ഇത് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു സ്റ്റാച്യു വെള്ളത്തിന്റെ അടിയിൽ വെക്കാൻ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സ്റ്റാച്യു തിരിച്ചെടുക്കുകയായിരുന്നു. 4th, ദി ജയിന്റ് നൈഫ്. കടലിന്റെ അടിയിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റാച്യൂസ് എടുക്കുന്നത് അല്ലെങ്കിൽ പൊരുളെടുക്കുന്നതെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങൾ കാണുന്ന ഈ ഇമേജ് വ്യത്യസ്തമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്കൂബ ഡൈവേഴ്സ് കടലിന്റെ അടിയിൽ നിന്ന് ഈ കത്തി കണ്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പിക്ക് 2014 സ്കൂബ ഡൈവേഴ്സ് എടുത്ത പിക്കാണ്. ഫോട്ടോ ഇന്റർനെറ്റിൽ പോവുകയും വൈറലാവുകയും ചെയ്തു. എന്നാൽ ഈ സ്കൂബ ഡൈവേഴ്സ് ഇതിന്റെ ഓണർഷിപ്പ് ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല. ചിലർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പല കാലങ്ങൾക്ക് മുമ്പ് മറിക്കപ്പെട്ട ഒരു മിസ്റ്ററിയാണെന്നും ഇത് പണ്ടത്തെ ജയിന്റ് ഹ്യൂമൻസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കത്തിയാണെന്നും എന്നാണ്. നിറയെ എൻഷ്യന്റ് വെപ്പൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ വെപ്പൻ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്.